അങ്ങ് പറഞ്ഞത് അങ്ങ് 2015-ലോ 2016-ലോ ഒക്കെ വായിച്ച വാർത്ത അവിടെ മെൻഷൻ ചെയ്ത് പോവുകയായിരുന്നു എന്ന് മാത്രമാണ്. അതായത് അങ്ങേക്ക് നിലവിൽ അങ്ങനെ ഒരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഇല്ല. അത് അങ്ങ് വായിച്ചു കേട്ട ഈ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പോയ ഒരു പാസിംഗ് കമന്റ് മാത്രമാണ്. ഞാൻ ഈ വാർത്ത എല്ലാം കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്ത ഒരാളാ. ഞാൻ ഇത് പാസിംഗ് ആയിട്ട് പറഞ്ഞ് എന്തിനാന്ന് മനസ്സിലായോ? അതുകൊണ്ട് FCRI പറഞ്ഞു നിങ്ങൾ ആരും സമീപിക്കണ്ട, അവരെ ഞാൻ ആദ്യമേ അത് പറഞ്ഞു മടക്കിയതാണ്. മനസ്സിലായോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ചാടണ്ട. കമ്മിറ്റ്മെന്റ് കൊടുത്താൽ ഇവരുടെ ജോലി അവിടെ തരച്ചു. അതുകൊണ്ട് ആ കമ്മിറ്റ്മെന്റ് വേണ്ടാത്ത പറഞ്ഞൊരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. മാധുവിനോട് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇമോഷണലി ഇത് പറഞ്ഞതോടെ അറിയാം എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം റിണൈ മെഡിസിനിൽ അടക്കം ചികിത്സ തേടിയ ഒരാളാണ്. ഞാൻ സിപാപ്പ് എന്ന് പറഞ്ഞ ഡിവൈസ് രാത്രി ഉപയോഗിച്ച് ശ്വാസം പിടിച്ചു കിടക്കുന്ന ഒരാളാണ്. എനിക്ക് എപ്പോ വേണേലും എനിക്ക് എന്ത് സംഭവിക്കാം. ആ എനിക്ക് ഇപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാനാ? ഡെയിലി മരണത്തെ പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് മറ്റേ ചെറിയ ഒരു ആന കുത്താൻ പറഞ്ഞാൽ ഒരു പേടിയില്ല. അത്രേ ഉള്ളൂ എനിക്ക്. എനിക്ക് വാഹനമായി ബർത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡെയിലി സഫർ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ വീക്കിലി ഈ ഒരു പുറത്തുനിന്ന് ടൂറിസ്റ്റ് സിറ്റി എക്സലിൽ എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. ആ എന്നെ ഇനി എന്ത് ചെയ്യാനാ വന്നു? അത്രേ ഉള്ളൂ. ഇതിന് ഞാൻ പറഞ്ഞല്ലോ ദൈവം എന്ന് ഒരാളുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടി ദൈവം പറയും. സ്വപ്ന സുരേഷും ഞാനും ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇന്നത്തെ ഏറ്റവും നല്ല പൊളിറ്റിക്കൽ വിക്കും ഞാനാണ്. എനിക്ക് പക്ഷെ അതൊരു ഹാപ്പിനെസ് ഉണ്ട്. ഞാൻ ജനിച്ചു ജീവിച്ചു മരിച്ചു, പക്ഷെ ഞാൻ എല്ലാവരും അറിഞ്ഞു. പക്ഷെ ഇതൊന്നും ഞാൻ അല്ല എന്നുള്ള സത്യം നാളെ തിരിച്ചറിയുമ്പോൾ ഞാൻ ദൂതനും അല്ലായിരുന്നു, ഞാൻ അവരുടെ സുഹൃത്ത് മാത്രമാണ്. അവരെ ഭരിക്കാൻ പോകുന്നിടത്ത് അവരെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞ കാഷ്വൽ ടോക്സ് എനിക്ക് പാമ്പായി. പക്ഷെ അതിന്റെ പേരിൽ എന്നെ തൂക്കിക്കൊല്ലുന്നു ഞാൻ കരുതുന്നില്ല. അത്രയേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി ശ്രീ ഷാജികിരൺ. പ്രതികരിച്ചതിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. മാത്രമല്ല അത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് 2015-ലും 2016-ലും ഒക്കെ ചില ഓൺലൈൻ മീഡിയകളിൽ നിന്ന് വായിച്ച കാര്യം പറഞ്ഞു പോയതാണ്. അങ്ങനെ അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോയത് ആണ്. മറ്റുള്ളത് അല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളത് എഡിറ്റഡ് സന്ദേശമാണ്, എഡിറ്റഡ് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പാണ് എന്നാണ് ഷാജികിരൺ മാധ്യമ ന്യൂസിനോട് പ്രതികരിച്ചത്.